നമസ്കാരം. ഓട്ടപ്രദർശനത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഓട്ടപ്രദർശനം ഇന്ന് കണ്ട കാഴ്ചകളിലേക്ക് ഒന്ന് ഓടിച്ചെല്ലുകയാണ്. ഏറ്റവും ആദ്യം ദി കശ്മീർ ഫയൽസിന്റെ വമ്പൻ വിജയത്തിനു ശേഷം ചിത്രത്തിന്റെ സംവിധായകനായ വിവേക് അഗ്നിഹോത്രി ആദ്യമായി കേരളത്തിൽ എത്തുന്നു എന്ന വാർത്ത തന്നെയാണ്. തിരുവനന്തപുരത്ത് നടക്കുന്ന അനന്തപുരി ഹിന്ദു മഹാസമ്മേളനത്തിൽ പങ്കെടുക്കാനാണ് അദ്ദേഹം എത്തുന്നത് എന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. April 27 ആരംഭിക്കുന്ന മഹാസമ്മേളനത്തിന്റെ ഉദ്ഘാടന സമ്മേളനത്തിൽ മുഖ്യ അതിഥി വിവേക് രഞ്ജൻ അഗ്നിഹോത്രിയാണ്. April 27 മുതൽ May 1 വരെ തിരുവനന്തപുരം സൗത്ത് ഫോർട്ട് പ്രിയദർശിനി ക്യാമ്പസിലാണ് അനന്തപുരി ഹിന്ദു മഹാസമ്മേളനം നടക്കുക. വൈകുന്നേരം 5 മണിക്ക് കേരള ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനാണ് മഹാസമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നത്. തുടർന്ന് 5 ദിവസങ്ങളിലായി നടക്കുന്ന സമ്മേളനങ്ങളിൽ സ്വാമി ചിദാനന്ദപുരി, കേന്ദ്രമന്ത്രി വി മുരളീധരൻ, ജെ നന്ദകുമാർ, പി സി ജോർജ്, വത്സൻ തിലങ്കേരി, വിജി തമ്പി, ഡോക്ടർ വിക്രം സമ്പത്ത്, ഷെഫാലി വൈദ്യ, മേജർ സുരേന്ദ്ര പൂനിയ തുടങ്ങിയ പ്രമുഖരും പങ്കെടുക്കും. May 1 നടക്കുന്ന സമാപന സമ്മേളനം ഗോവ ഗവർണർ പി എസ് ശ്രീധരൻപിള്ളയാണ് ഉദ്ഘാടനം ചെയ്യുന്നത്. സമ്മേളനത്തിന്റെ ഭാഗമായി 4 ദിവസം നീണ്ടു നിൽക്കുന്ന ഹിന്ദു യൂത്ത് കോൺക്ലേവാണ് സമ്മേളനത്തിലെ മറ്റൊരു പ്രധാന കാര്യപരിപാടി. 4 ദിവസങ്ങളിലായി 16 സെമിനാറുകൾ കോൺക്ലേവിന്റെ ഭാഗമായി നടക്കും. കൂടാതെ വിവിധ വിഷയങ്ങളിലായി പ്രമുഖർ സംസാരിക്കുന്നതിന് പുറമെ പാകിസ്ഥാനിൽ നിന്നുള്ള ഹിന്ദുക്കളും സെമിനാറിൽ പങ്കെടുക്കുമെന്നതും ഹിന്ദു മഹാസമ്മേളനത്തിന്റെ മറ്റൊരു പ്രധാന ഘടകമാണ്. കാസയുടെ പ്രതിനിധിയും കോൺക്ലേവിൽ സംസാരിക്കുന്നുണ്ട്. ഹിന്ദു യൂത്ത് കോൺക്ലേവിന്റെ ലോഗോയുടെ പ്രകാശനം പ്രമുഖ സാമൂഹ്യ നിരീക്ഷകനായ ശ്രീജിത്ത് പണിക്കർ കഴിഞ്ഞ ദിവസം നിർവഹിച്ചിരുന്നു. അടുത്തതായി മറ്റൊരു വാർത്തയിലേക്ക് പോവുകയാണെങ്കിൽ CPM പോപ്പുലർ ഫ്രണ്ടിനുമെതിരെ അതിരൂക്ഷമായ വിമർശനവുമായി കെ സുരേന്ദ്രൻ എന്ന വാർത്തയാണ്. പോപ്പുലർ ഫ്രണ്ട് എന്ന ഭീകരവാദ സംഘടനയെ ഘടകകക്ഷിയാക്കാനാണ് CPMന്റെ ശ്രമമെന്നും MV ഗോവിന്ദന്റെയും മറ്റും പ്രസ്താവന അതാണ് സൂചിപ്പിക്കുന്നതെന്നും തുറന്നടിച്ചിരിക്കുകയാണ് കെ സുരേന്ദ്രൻ. മാത്രമല്ല ഭരണകക്ഷിയായ CPMഉം മതഭീകരവാദ സംഘടനയായ പോപ്പുലർ ഫ്രണ്ടും തമ്മിലുള്ള സഖ്യം കൂടുതൽ ശക്തമാവുകയാണ്. പോപ്പുലർ ഫ്രണ്ടിനെ പരസ്യമായി സ്വാഗതം ചെയ്യുകയാണ് CPM എന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. പോപ്പുലർ ഫ്രണ്ടിനെ നിലയ്ക്ക് നിർത്തിയാൽ കേരളത്തിൽ സമാധാനമുണ്ടാകും. പോപ്പുലർ ഫ്രണ്ടിനെ നിരോധിക്കണമെന്ന് ആവശ്യപ്പെടേണ്ടത് സംസ്ഥാന സർക്കാരാണ്. കേരളത്തിലെത്തുന്ന അമിത്ഷായുമായി ഇക്കാര്യം സംസാരിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. പാലക്കാട് നടന്നത് സമാധാന യോഗമല്ല, പാലക്കാട് സമാധാനം തകർത്തത് പോപ്പുലർ ഫ്രണ്ടാണ്. പോലീസ് പാലക്കാട് നിഷ്ക്രിയമായിരുന്നു. CPM ആണ് പോപ്പുലർ ഫ്രണ്ടിനെ സഹായിക്കുന്നത്. മുസ്ലിം ഭീകരവാദത്തിന് മുന്നിൽ CPM മുട്ടിലിഴയുകയാണ്. കോടിയേരിയും മുഖ്യമന്ത്രിയും മിണ്ടുന്നില്ല എന്നും കെ സുരേന്ദ്രൻ തുറന്നടിച്ചു. മറ്റൊരു വാർത്തയിലേക്ക് പോവുകയാണെങ്കിൽ തിരുവനന്തപുരത്ത് കഞ്ചാവ് പിടിക്കാനായി 21 വയസ്സുകാരന്റെ വീട്ടിലെത്തിയ പോലീസ് കണ്ടത് വാളുകളും കത്തികളും ഉൾപ്പെടെയുള്ള മാരകായുധങ്ങളാണ് എന്ന വാർത്തയാണ്. തിരുവനന്തപുരം തോന്നയ്ക്കലിൽ ഫൈസൽ മൻസലിൽ നൌഫലിന്റെ വീട്ടിൽ നിന്നാണ് പോലീസ് സംഘം മാരകായുധങ്ങൾ കണ്ടെടുത്തത്. വീട്ടിൽ നിന്ന് 5 വാളുകളും 5 കത്തികളും 1 എയർ ഗണ്ണും 20 ഗ്രാം കഞ്ചാവും പോലീസ് പരിശോധനയിൽ പിടിച്ചെടുത്തു. നൌഫലിന് കഞ്ചാവ് കച്ചവടമുണ്ടെന്ന രഹസ്യ വിവരം ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് മംഗലാപുരം പോലീസ് ഇയാളുടെ വീട്ടിലെത്തിയത്. കഞ്ചാവിന് പുറമെ മാരകായുധങ്ങളാണ് യുവാവ് സൂക്ഷിച്ചിരുന്നത്. അറസ്റ്റ് ചെയ്ത ശേഷം നൌഫലിനെ കോടതിയിൽ ഹാജരാക്കി. എന്നാൽ ആയുധങ്ങളെ സംബന്ധിച്ച് വിശദമായ അന്വേഷണം നടത്താനാണ് തീരുമാനമെന്ന് പോലീസ് പറഞ്ഞു. കേരളം എത്ര വലിയ തീവ്രവാദ കേന്ദ്രമാവുകയാണ് എന്നതിൻ്റെ വ്യക്തമായ തെളിവ് തന്നെയാണ് ഈ വാർത്ത നൽകുന്നത്. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.